എം എസ് എഫ് എന്ന് പറയുന്നത് ആധികാരികമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിലൊരു അതിൽ ഇത്തരത്തിൽ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉള്ളതുപോലെ ഒരു പക്ഷമോ അങ്ങനെ ഒരു സംഭവം ഇല്ല. എം എസ് എഫ് കൃത്യമായിട്ട് ഒരു പക്ഷമില്ലാതെ അതിനകത്ത് വിഷയത്തിന്റെ പേരിൽ നിങ്ങളെ പോലെയുള്ള ഷൈജലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എം എസ് എഫിൽ എയും ബിയും ഗ്രൂപ്പൊന്നുമില്ല. നിങ്ങൾ നിങ്ങൾ ആ കോൺഗ്രസ് കൊണ്ടുപോകരുത്. എം എസ് എഫിൽ എയും ബിയും ഇതിൽ ഗ്രൂപ്പൊന്നുമില്ല. ഇത് കൃത്യമായി കേരളത്തിലെ വിദ്യാർത്ഥി വിഷയങ്ങൾ രണ്ട് പക്ഷമുണ്ടായിരുന്നു എം എസ് എഫില്. അല്ല, ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ രണ്ട് പക്ഷമുണ്ടായിരുന്നു. ഒരു വിഷയം വരുമ്പോ ആ വിഷയം കണ്ടു നിൽക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒരു ഒരു വിഷയം ഉണ്ടാവും. നിങ്ങൾ നിങ്ങൾ എന്നേക്കാൾ എത്രയോ പ്രായമുള്ള പക്വതയുള്ള മനുഷ്യനാണ്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് കണ്ടു നിന്ന ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാവില്ലേ? ആ അഭിപ്രായത്തിൽ ഒരു പക്ഷേ രണ്ട് അഭിപ്രായം ഉണ്ടാവും. അത് എന്ന് വെച്ച് ആ അഭിപ്രായം പക്ഷമാണോ? പിന്നെ എങ്ങനെയാണ് അങ്ങയുടെ രാഷ്ട്രീയത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അഭിപ്രായ ഭിന്നത മാറ്റാനാണ് പാർട്ടി ശ്രമിച്ചത്? അല്ലാതെ ഒരു ക്രൈം ഇല്ലാതാക്കാൻ പിൻവലിക്കാൻ തയ്യാറാവണം. ഗ്രൂപ്പ് എന്ന് പറയുന്ന വാക്ക് താങ്കൾ ഷൈജൽ ഒന്ന് കേക്ക്, ഷൈജൽ പ്ലീസ് പറയുന്ന കേക്കു, പറയുന്ന ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ എം എസ് എഫിന്റെ നേതാവായിരുന്നയാളല്ലേ. ഗ്രൂപ്പ് എന്നുള്ള വാക്ക് അങ്ങ് പിൻവലിക്കുന്നു. ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ രണ്ട് ഒപ്പീനിയൻ ഉണ്ടായിരുന്നില്ലേ? ആ രണ്ട് ഒപ്പീനിയനിലും കൺസെൻസസ് ഉണ്ടാക്കാനല്ലേ പാർട്ടി ശ്രമിച്ചത്? ആ കൺസെൻസസിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു കൺസെൻസസ് ഡിസ്കഷൻ ആയിരുന്നു മലപ്പുറത്ത് നടന്നത്. ഞാൻ ആ ഡിസ്കഷനിൽ ഒരു ഒരു ജെൻഡർ ഇഷ്യൂ അല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. രണ്ട് തരം ഒപ്പീനിയൻ എല്ലാ തരം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ ഒപ്പീനിയന്റെ ഒരു കൺസെൻസസ് കൊണ്ടുവന്ന് ഒരു പരിഹാരം എടുക്കാനാണ് പാർട്ടി ശ്രമിച്ചത്. ആ അടിസ്ഥാന പ്രശ്നം മുഹമ്മദ് ഷാ, അടിസ്ഥാന പ്രശ്നം മുഹമ്മദ് ഷാ, ഇത് പാർട്ടിയിലെ അല്ലല്ല പാർട്ടിയിലെ രണ്ട് അഭിപ്രായക്കാർ അല്ലെങ്കിൽ ഒരു കാര്യത്തെ രണ്ട് തരത്തിൽ സമീപിക്കുന്നവർ, ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എത്രയാണോ ചുരുക്കാൻ കഴിയുന്നത്, സങ്കുചിതമാക്കാൻ കഴിയുന്നത്, അങ്ങനെ അങ്ങനെ ഈ വിഷയത്തെ മാറ്റുകയാണ്.